ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ബിരിയാണി. ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം എന്നിവ ചതച്ചത് ചേർത്ത് മൂപ്പിച്ചു കൊടുക്കുക. ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വെന്ത് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ചേർത്ത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മൂന്നുവരെ മൂപ്പിച്ചെടുക്കുക. ടൊമാറ്റോ നന്നായി വെന്തുടയണം. ടൊമാറ്റോ വെന്ത ശേഷം അതിലേക്ക് കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ഗരം മസാല പൗഡർ, ബിരിയാണി മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇത് വഴണ്ട് എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് തേങ്ങ, തൈര്, കശുവണ്ടി, അല്പം പഞ്ചസാര എന്നിവ ചേർത്ത് അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ്, കറി ലീവ്സ് എന്നിവ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. ഈ മസാലയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്ത് പാകത്തിൽ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് അല്പനേരം വേവിച്ചെടുക്കുക. ഇത് സോയ ചങ്ക്സിലേക്ക് മസാല നന്നായി പിടിക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് അരി വേവിച്ച് എടുക്കാം. അരി വേവിക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ചൂടാക്കുക. അതിലേക്ക് കാർഡമം, ക്ലോവ്സ്, സിന്നമൺ സ്റ്റിക്സ്, ബേ ലീഫ്സ് എന്നിവ ചേർത്ത് കൊടുക്കുക. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുക. അരി നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് അരിയുടെ ഇരട്ടി വെള്ളം തിളപ്പിച്ചത് എടുത്ത് ചേർത്ത് ഒഴി പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ചോറ് റെഡിയായി കഴിയുമ്പോൾ പകുതി മാറ്റി വെച്ച ശേഷം ഒരു ലെയർ ചോറിട്ട് അതിന് മുകളിൽ ഒരു ലെയർ മസാല ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ദം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ലെയർ മസാല ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടെ ചേർത്ത് നന്നായി പരത്തി അമർത്തി വെക്കുക. ഇതിന് മുകളിലേക്ക് അല്പം കൊറിയാണ്ടർ ലീവ്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയിരിക്കുന്നു. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ ഫ്രണ്ട്.